ബഹുമാന്യരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, മൂസ ബിൻ സൽമാൻ അൽ ഹാഷിമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടണം. മഹാനായ മുഹമ്മദ് ബിൻ സമ്മാക്കു റഹ്മഹുള്ള ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരൻ. ജോർദാനിന്റെ കുന്നുകളിൽ മനോഹരമായൊരു പ്രദേശത്ത് അതിമനോഹരമായൊരു കുബ്ബയും ആയിരക്കണക്കിന് പരിവാരങ്ങളും ഉണ്ടായിരുന്ന ദിർഹം വരുമാനമുണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യവസായി, 33 ലക്ഷം ദിർഹം വരുമാനമുള്ള ആൾ, 3 മില്യൺ 3 ലക്ഷം. ജീവിതത്തിന്റെ സുഖമല്ലാതെ മറ്റൊന്നും അയാൾ അനുഭവിച്ചിട്ടില്ല. ആർഭാടമല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വലതും ഇടതും പരിവാരങ്ങളാണ് ഇഷ്ടം പോലെ, ആണോ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. മനോഹരമായ മുത്തുകളാൽ കൈപ്പടത്താൽ വരകളാൽ മനോഹരമായ ഒരു കുമ്പക്കകത്തിരുന്ന് ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് തന്റെ തോട്ടങ്ങളും അരുവികളും നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു മുതലാളിയായിരുന്ന മൂസ ബിൻ സൽമാൻ അൽ ഹാഷിമി, സുലൈമാൻ അൽ ഹാഷിമി. രാത്രി പാതിരാവുന്നവരെ പരിവാരങ്ങളുടെ കൂടെ വിശിഷ്ടമായ ഭക്ഷണം കഴിച്ച് ഉറക്കം കണ്ണിലേക്ക് വരുമ്പോ തരുണീമണികളായ ഒരുപാട് സുന്ദരിമാരെ കൂടെ ഇരുത്തി ഹറാമും അല്ലാഹു അനുവദിക്കാത്തതും മാത്രം ചെയ്ത് ജീവിതത്തിന്റെ പകുതിയോളം കഴിച്ചുകൂട്ടിയ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു നഖചിത്രമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു പ്രതീതമായി ഓർക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ. അന്ന് ഒരു രാത്രിയിൽ കൂടെയുള്ള പരിവാരങ്ങളെല്ലാം താഴെ പോയി അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി തന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് കേൾക്കാൻ പോലും അവസരമില്ലാതിരുന്നൊരു ഹതഭാഗ്യൻ, ജീവിതത്തിന്റെ ആർഭാടങ്ങളല്ലാതെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമിയുടെ ചെവിയിലേക്ക്, സുഖലോലുപനായി ജീവിച്ച ഭരണാധികാരിയുടെ ചെവിയിലേക്ക് പാതിരാത്രിയിൽ നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്കാരത്തിന്റെ ഖിറാഅത്താണ് കേൾക്കുന്നത്. മനോഹരമായി ഓതുന്നു. പരിവാരങ്ങളോട് ചോദിച്ചു,
നിങ്ങൾ ആ ചെറുപ്പക്കാരനോടൊന്ന് വരാൻ പറയുമോ? എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ ചോദിക്കണം. എത്ര മനോഹരമാണ് ഞാൻ ആ കേട്ട ശബ്ദം. ഞാനിവിടെ കേൾക്കുന്ന പാട്ടുകളെക്കാൾ മ്യൂസിക്കിനേക്കാൾ ഇവിടെ വാദ്യമേളകൾ നടക്കുന്നു, അതിനേക്കാളൊക്കെയും എന്റെ ഹൃദയത്തിലേക്ക് കയറിയ വചനങ്ങൾ എന്താണെന്നറിയണം. പരിവാരങ്ങൾ ഓടിച്ചെല്ലുന്നു. നോക്കുമ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരു ചെറുപ്പക്കാരൻ, ശരീരം ദുർബലമായൊരു ചെറുപ്പക്കാരൻ തന്റെ പാദരാത്രിയിലെ നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. യർകഉ വയസ്ജുദു, റുക്കുഴയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. തസ്ബീഹും ഖിറാഅത്തുമായി ആ രാത്രിയിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ. നിസ്കാരം കഴിഞ്ഞപ്പോ വിളിച്ചു, നിങ്ങൾ അമീർ, ഭരണാധികാരി വിളിക്കുന്നുണ്ട്, ഭരണാധികാരി വിളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അയാള് ചോദിച്ചു, എന്തിനാണ് ഭരണാധികാരി എന്നെ വിളിക്കാൻ കാരണം? അറിയില്ല, നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. നോക്കുമ്പോൾ മുടി ജടപിടിച്ച്, കാലുകളിൽ ചെരുപ്പില്ലാതെ ഒരു സാധുവായൊരു ചെറുപ്പക്കാരൻ വന്നു. എന്താണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? ഇത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ പാട്ടുകൾ നിങ്ങൾ എന്നെ കേൾപ്പിക്കുമോ? അയാൾ വിചാരിച്ചൊരു പാട്ടാണെന്ന്. ആ മനോഹരമായ രാഗം നിങ്ങൾ എന്നെ കേൾപ്പിക്കുമോ? ആ ചെറുപ്പക്കാരൻ ഓതിക്കൊടുത്തു, ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون സൂറ മുത്തഫ്ഫിലിലെ 22 മുതൽ 28 വരെയുള്ള ആയത്തുകൾ എന്ന് ഓതിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ അമീറുൽ മഹ്റൂർ, സ്വന്തം ജീവിതത്തിൽ ആർഭാടങ്ങളിൽ വഞ്ചിക്കപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ എന്റെ നേതാവേ, ഇത് നിങ്ങളുടെ വിരിപ്പ് പോലെയോ നിങ്ങളുടെ വീട് പോലെയോ ഉള്ളതല്ല, അല്ലാഹുവിന്റെ സ്വർഗമാണി പറയുന്നത്. അല്ലാഹുരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലെ അല്ലാഹുവിന്റെ ഞാമത്തുകൾ നിങ്ങളുടെ വീട് പോലെയല്ല. تلك عقبى الذين اتقوا وعقبى الكافرين النار അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗലോകം കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ ഓർക്കാതെ നടക്കുന്നവർക്ക് കൊടുക്കുന്ന നരകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? يوم يسحبون في النار على وجوههم ذوقوا مس سقر നരകത്തിലേക്ക് മുഖത്താൽ വലിച്ചഴിച്ചു കൊണ്ടുവരപ്പെടുന്നവരുണ്ട്. അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയാണ് നരകം. നരകം അനുഭവിക്കുന്ന ഹതഭാഗ്യവാന്മാരുണ്ട്. നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അമീർ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? നന്മ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ടയോ? ഇതെന്നും നിൽക്കുന്ന ലോകമാണോ? ഒരു ചെറുപ്പക്കാരൻ ഒരു പേടിയുമില്ലാത്ത ഭരണാധികാരി നോക്കി സംസാരിച്ച ആ സംസാരമാണ് മഹാനായ മൂസബിൻ സുലൈമാനുൽ ഹാഷിമി എന്നൊരു പരുവത്തിലേക്ക് ഉയരാൻ ആ മഹാനെ, ആ മനുഷ്യനെ സഹായിച്ചത്. ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തൽ ഞാൻ തുടങ്ങി. എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ, ആരും എനിക്ക് വചനം ഓർമ്മിപ്പിച്ചു തന്നില്ലല്ലോ. നിങ്ങളൊന്ന് ഓതിത്തരുമോ ഖുർആനിൽ? എനിക്ക് ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, കുറ്റവാളികളായ ആളുകൾ
സത്യവിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ പേടിച്ച് നടക്കുമ്പോ അവരെ കളിയാക്കുമായിരുന്നു. ഹിജാബ് ധരിക്കാതെ ഒരു പെണ്ണ് നടക്കുമ്പോ ഹിജാബ് ധരിച്ചവരെ കാണുമ്പോ അവർക്ക് കളിയാക്കലായിരുന്നു. കള്ളുകുടിക്കാതെ ഭൂനിവാസങ്ങൾ ചെയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുമ്പോ കൂടെയുള്ളവർക്ക് അവനോട് പരിഹാസം, നീ എന്ന് ലോകത്താണോ ജീവിക്കുന്നതെന്ന്. ആർഭാടത്തിലും സുഖലോലുപതയിലും വീടുകളിൽ ജീവിച്ചിരുന്നവർ മുഅ്മിനീങ്ങളെ കാണുമ്പോ അവര് പറയും, ഇവരൊക്കെ വഴിതെറ്റിയവരെന്ന്. മുഅ്മിനീങ്ങളുടെ കാര്യം നോക്കാൻ അല്ലാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഫല്യൗമല്ലദീന ആമനു മിനൽ കുഫാരി ദുഹഖൂൻ. അതുകൊണ്ടെന്ന് പരലോകത്ത് മുഅ്മിനീങ്ങൾ അവിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കുകയാണ്. അവരെ കളിയാക്കിയിരുന്നുവല്ലോ, അവരെ ശിക്ഷിച്ചവർക്ക് അവർക്ക് പ്രതികാരമെടുക്കാൻ അവസരം നൽകുന്നു. മനോഹരമായ കട്ടിലുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്ന മുഅ്മിനത്തും മുഅ്മിനിനെയും പരലോകത്ത് കാണാൻ കഴിയും. അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർക്ക് മതിവരോളം ശിക്ഷ അല്ലാഹു തരുന്നില്ലയോ എന്ന് ചോദിക്കുന്ന മുത്തസ്സിഫീൻ കേട്ടപ്പോൾ കരഞ്ഞുപോയി. മൂസ ബിൻ സുലൈമാനുൽ ഹാഷ്മി വല്ലാത്ത കരച്ചിൽ. അന്ന് രാത്രി തന്നെ പറഞ്ഞു, പരിവാരങ്ങളോട് പാട്ടുകാർ പൊയ്ക്കോ, ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ, ആരെയും എനിക്കിവിടെ വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ മതി. ഈ ചെറുപ്പക്കാരൻ എനിക്ക് ഖുർആൻ ഒപ്പിത്തരട്ടെ, എനിക്കിത് കേൾക്കണം കേൾക്കണം, ഒരുപാട് കേൾക്കണം. ആ രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല, ആ രാത്രി ഉറങ്ങിയില്ല. ഒരു രാത്രിയിലെ ഒരു നേരത്തെ ഒരു സാരോപദേശം, വർഷങ്ങളായി വാദ കേൾക്കുന്നവര്, വർഷങ്ങളായി സാരോപദേശം അറിയുന്നവർ, വർഷങ്ങളായി അള്ളാഹുനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നവർ, ഒരു നേരം നമ്മളോർത്ത് കരച്ചിട്ടുണ്ടോ? അള്ളാഹുനോർത്ത് കണ്ണുകൾ നനഞ്ഞുപോയിട്ടുണ്ടോ? എന്റെ സഹോദരി സഹോദര, ഒരു നേരമാണ് മാറ്റമുണ്ടാക്കിയത്. ഒരു അരമണിക്കൂർ നേരം മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമി എന്ന മില്യണയറുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. മഹാനായ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുല്ലാഹ് കഅബാലയത്തിന്റെ ഹിജ്ർ ഇസ്മായിലിൽ ഒരു ചെറുപ്പക്കാരൻ പാതിരാക്ക് വന്ന് പൊട്ടിക്കരയുന്ന കരച്ചിൽ കാണുന്നു. എന്തെന്നില്ലാത്ത കരച്ചൽ! മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുല്ലാഹ് അടുത്തു ചെന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ മൂസ ബിൻ സുലൈമാൻ അൽ ഹാഷിമി, ജോർദാനിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായവർ, ആർഭാടത്തിൽ ജീവിച്ചവർ. കഥ പറഞ്ഞു കൊടുത്തു, എനിക്ക് അള്ളാഹുവിനറിയില്ലായിരുന്നു, എനിക്ക് ഖുർആൻ എന്താണെന്നറിയില്ലായിരുന്നു. പാട്ടുകളുടെ ലോകത്ത് ജീവിച്ചവനാണ് ഞാൻ, നൃത്തങ്ങളുടെ ലോകത്ത് കഴിഞ്ഞവനാണ് ഞാൻ. പാതിരാത്തിലെ ഖിയാമുല്ലൈലിന്റെ മധുരം നൃത്തങ്ങളിൽ ഇല്ലെന്നും, അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള മധുരം ഒരു പാട്ടിനുമില്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. അള്ളാഹു എന്നെ പൊറുക്കുമോ? അള്ളാഹു എന്നെ പൊറുക്കുമോ? അള്ളാഹു എനിക്ക് മാപ്പ് തരുമോ? മുഹമ്മദ് ബിൻ സമ്മാഖ്, ഞാൻ നിങ്ങളെ കാണാൻ കൊതിച്ചിരുന്ന ആളാണ്, നിങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരൂ, കുറച്ച് പറഞ്ഞു തരൂ. ഫദാവിനീ ബിമറുഹമിക്കലാക, നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് മരുന്നാണ്, നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ സമ്മാഖ് അല്ലാഹുവിന്റെ കഅബാലയമല്ലേ കൺമുമ്പിൽ കാണുന്നത്? മുസ്ലിബി നടന്നുപോയ ഹറമിലല്ലയോ നമ്മൾ ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സുഹാബികളുടെ കൂടെ ഏഴു വട്ടം കഅബാക്ക് ചുറ്റും നടന്ന, തവാഫ് ചെയ്ത, സഅയ് ചെയ്ത പുണ്യഭൂമിയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? ഹബീബ് പോകുന്ന മണ്ണിലേക്ക്, ഹബീബ് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ? മുഹമ്മദ് ബിൻ സമ്മാഖ് ഒരുപാട് കാലം, എന്റെ കഴിഞ്ഞ കാലം ഞാൻ അള്ളാഹുവിനെ ഓർക്കാതെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. മുഅ്മിനെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ മുഹമ്മദ് ബിൻ സമ്മാഖ് ചില വാക്കുകളാണ് പറഞ്ഞു കൊടുത്തത്. ചില വാക്കുകൾ, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ, അള്ളാഹു നിങ്ങൾക്ക് അതിന് അവസരം തരും. അറിയണേ,
أن بين يديك عقبة عقبة عليها المسلك غدا نالتك كدن وغان الوربار كدن بغلون محشر يند حساب كتاب سراط لا يقطعها إلا الورعون عن محارم الله حرام إليك بغاد അള്ളാഹു തുടരുത് ഭുജിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് തൊടാത്തവർ അവർക്കല്ലാതെ നാളെ സിറാത്ത് കടക്കാൻ കഴിയില്ല, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, മഹ്ശറായിലെ വിചാരണ അവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ കിതാബ വലത് കയ്യിൽ, അവരുടെ കിതാബുകൾ അള്ളാഹു സൂക്ഷിച്ചവർക്കല്ലാതെ വലത് കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് മൂസ ബിനു സുലൈമാൻ ഒരുക്കി വെച്ചോളൂ അള്ളാഹുവിനെ കാണണം. والجواب ربنود مربي بريان ننجل ورك بچولو فإنك قادم لا محالة وربان ربنا منبليك ننجلك بغنم على أحكم الحاكمين وجيان يوم الدين فرلوغة تند ودمستن كانان بوغن ننجل اترم ورك بچولو حريان بطنگي اندن الله تكالچل محمد بن سماك ارفق بي ينوڑا للپنك ണേ മതി എനിക്ക് മതി മതി എനിക്ക് മതി. ആ രാവിലെ അദ്ദേഹം കരച്ചുകൊണ്ടിരുന്നു. രണ്ട് വാക്കുകളാ പറഞ്ഞത്, ഫുആദി ഫുആദി സംബി സംബി. അല്ലാഹുവേ എന്റെ മനസ്സ് എത്ര മലിനമായിരുന്നു റബ്ബേ, എന്റെ മനസ്സ്, എന്റെ മനസ്സിൽ എന്തെല്ലാം മോശപ്പെട്ട ചിന്തകളുണ്ടായിരുന്നു. സംബി സംബി, എത്ര പാപങ്ങളാ ഞാൻ ചെയ്തു കൂട്ടിയത്. ഈ 10-35 വയസ്സിനിടയിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകളുണ്ടോ? മനുഷ്യരോട് ഞാൻ ഇടപെട്ടത്, നിന്റെ ജീവജാലങ്ങളോട് ഞാൻ ഇടപെട്ടത്, നീ അരുത് എന്ന് പാട്ടില്ലാത്ത മുഴുവനും ഞാൻ ചെയ്തു കൂട്ടിയത്. ഫുആദി ഫുആദി സംബി സംബി. ഹറമിന്റെ തൊട്ടടുത്ത് കൊച്ചു വീട്ടിലാണ് ആനായി മനുഷ്യന്റെ താമസം. മുഹമ്മദ് ബിൻ സമ്മാക്കിനെ വേർപിരിയുമ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. സുബ്ഹി നിസ്കാരം നടക്കുമ്പോൾ ആനായ മുഹമ്മദ് ബിൻ സമ്മാക്കു റഹ്മഹുള്ള ഹറമിലുണ്ട്. ആരോ പറഞ്ഞു വന്നി ജനാസ, ഒരു ജനാസ വന്നിരിക്കുന്നു, ആരുടേതാണെന്നറിയില്ല. മയ്യിത്ത് നിസ്കാരമുണ്ട്, മയ്യിത്ത് നിസ്കാരമുണ്ട്. ഇന്നും നമുക്ക് കാണാൻ കഴിയും, മക്കയിലും മദീനയിലും ഒക്കെ പരിശുദ്ധ ഹറമുകളിൽ ജനാസകൾ വരും. നമുക്കറിയില്ലല്ലോ ആരുടേതാണെന്ന്. അന്നവിടെ പറഞ്ഞു, ജനാസത്തു റജുലിൻ മജ്ഹൂൽ, ആരുടെ ജനാസയാണെന്നറിയില്ല. നല്ല മുഖമുണ്ട്, നല്ല തെളിമയുണ്ട് മുഖത്ത്. സഹി ചെയ്യുന്ന സഫാമറുവക്കിടയിലാണ് കിടക്കുന്നത്, ആരുടേതാണെന്നറിയില്ല. കുളിപ്പിച്ചു കൊണ്ടുവന്നു, ജനാസ നിസ്കരിക്കുന്നു. ആ ജനാസക്ക് ഹറമിൽ മുമ്പൊന്നും ഒരുമിച്ചു കൂടിയിട്ടില്ലാത്ത അത്ര പേർ ആ ജനാസക്ക് ഒരുമിച്ചു കൂടിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സമ്മാക്കുന്നവരും ഓടിച്ചെന്ന് ജനാസയിൽ പങ്കെടുത്തു. ആരുടേതാണെന്നറിയില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ ഇന്നലെ പൊട്ടിക്കരഞ്ഞിരുന്ന ഒരാൾ, ദുനൂബി ദുനൂബി ഫുആദി ഫുആദി, എന്റെ മനസ്സ് റബ്ബേ എന്റെ മനസ്സ്, എന്റെ പാപങ്ങൾ അല്ലാഹുവേ പാപങ്ങളെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇവിടെ, ആ ചെറുപ്പക്കാരന്റെ വീട് വരെ ഒന്ന് പോയി നോക്കട്ടെ. വീട്ടിലേക്ക് ചെന്നപ്പോ അയൽക്കാരൊക്കെ സങ്കടത്തോടെ ശാന്തമായി നിൽക്കുന്നുണ്ട്. അവര് ചോദിച്ചു, അവരോട് ചോദിച്ചു, അല്ല ഈ വീട്ടിൽ താമസിക്കുന്ന ആൾ എവിടെയുണ്ട്? മുഹമ്മദ് ബിൻ സമ്മാക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ അയാൾ ഇന്ന് രാവിലെ മരണപ്പെട്ടത്? ജനാസ നിസ്കാരം നടന്നുവല്ലോ ഹറമിൽ. അതെയോ, ഞാനും കൂടിയിട്ടുണ്ട് ആ ജനാസയിൽ. അത് ഈ മനുഷ്യന്റേതായിരുന്നു, മൂസ ബിന് സുലൈമാൻ അൽ ഹാഷിമി. നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തെ? ഇല്ല, ജോർദാനിൽ വന്നതാണെന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതുവരെ ഒരൽപകാലം ഞങ്ങളോടൊപ്പം താമസിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു, സുബ്ഹി നേരം വരെ കരയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സുബ്ഹി നേരത്തെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു നോക്കുമ്പോൾ, ഫഹുവ മുതവഫ, അല്ലാഹു കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാമ ഇബ്നു ഖുദാമ അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബു തവ്വാബീൻ. കിതാബു തവ്വാബീൻ മഹാനവറുകൾ, കിതാബു തവ്വാബീൻ ഉദ്ധരിച്ച സംഭവം. മഹാനവറുകൾ മഹാനവറുകൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അരമണിക്കൂർ കൊണ്ട് മാറിമറിഞ്ഞത്. ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയാണ്, ഇവിടെയാണ് കഴിഞ്ഞ കാലം, എവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്? ഹറമിൽ വെച്ചുള്ള മരണം, ഇഹ്റാമിൽ വെച്ചുള്ള മരണം, ഇഹ്റാമിലായുള്ള മരണം,
സൈ ചെയ്തുകൊണ്ടിരിക്കെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ റബ്ബിനോട് ചെയ്ത ദുആകൾ പാദരാത്രികളിൽ ഹറമിൽ കടിഞ്ഞുകൂട്ടി കഴിച്ചുകൂട്ടിയത്, മഹാന്മാരോട് ദുആയർപ്പിച്ചത്, അവരുടെ കൂടെ ഇരുന്നത്, എളിമിന്റെ സദസ്സിൽ പോയിരുന്നത്, കഴിഞ്ഞ കാലത്ത് മുഴുവൻ തിന്മകളും കഴുകി തുടച്ച് ആറുമാസം കൊണ്ട് ആളൊന്ന് വേറെയായി മാറി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ സലിമയാർന്ന മുഖത്തോടുകൂടെ ഹറമിൽ മരിച്ചു കിടന്ന ആ ഒരു പുണ്യമായൊരു മരണം കിട്ടി മൂസബിന് സുലൈമാനുൽ ഹാഷിമി എന്ന ബില്യണയറായിരുന്ന 33 ലക്ഷം ദിർഹം വാർഷിക വരുമാനമുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരൻ, ആർഭാടമല്ലാതെ മറ്റൊന്നും അറിയാത്തവർ, ഖുർആൻ കേൾക്കുക പോലും ചെയ്യാതിരുന്ന ആള് ഒരു ചെറുപ്പക്കാരന്റെ ഖിറാത്ത് കേട്ടപ്പോഴാണ് ശുദ്ധദീനിലേക്ക് അടുക്കുന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനെ ഓടി വരാൻ നേരമായിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ചാൽ റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടോടാൻ പറ്റും? നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ അയാളിൽ നിന്നാണ് ഓടുക. അള്ളാഹുവിനെ മാത്രമാണ് അതിനൊഴിവ്. അള്ളാഹുവിനെ പേടിച്ചാൽ അവരിലേക്ക് തന്നെയാണ് ഓടാനുള്ളത്.